മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ പരാക്രമം. ലോക്ഹാർട്ട് എസ്റ്റേറ്റിലെ റേഷൻ കട കാട്ടാന തകർത്തു. കഴിഞ്ഞ രണ്ടു ദിവസമായി കാട്ടാന ജനവാസ മേഖലയിൽ ഉണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം പടയപ്പയെ പ്രകോപിപ്പിച്ച ജീപ്പ് യാത്രക്കാർക്കെതിരെ വനം വകുപ്പ് കേസെടുത്തിരുന്നു. പുലർച്ചെ ലോഹാട്ട് എസ്റ്റേറ്റിലെത്തിയ ആന റേഷൻ കടയുടെ മേൽക്കൂര തകർത്ത് അരി അകത്താക്കി. നാട്ടുകാർ ശബ്ദമുണ്ടാക്കിയാണ് ആനയെ കാട്ടിലേക്ക് തുരത്തിയത്. കഴിഞ്ഞ ദിവസം ഗ്യാപ് റോഡിൽ പടയപ്പ വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ആനയെ പ്രകോപിപ്പിക്കുന്നതാണ് ആക്രമണത്തിന് കാരണമാകുന്നത് എന്ന് വനം വകുപ്പ് പറഞ്ഞു. ഇന്നലെ പടയപ്പയെ പ്രകോപിപ്പിച്ച ജീപ്പ് യാത്രക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ജനവാസ മേഖലയിൽ ഇറങ്ങുമെങ്കിലും പടയപ്പ ഇതുവരെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നു. ഭക്ഷണം കഴിച്ച് മടങ്ങുന്നതാണ് ശീലം. ആളുകൾ പ്രകോപിപ്പിക്കുന്നതാണ് ആന അക്രമസക്തനാകാൻ കാരണമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.